തമിഴ്നാട് നീലഗിരിയിൽ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡ്. മൈസൂരിൽ നിന്നും നീലഗിരി ഗൂഡല്ലൂരിൽ പ്രചാരണത്തിന് എത്തിയ ഹെലികോപ്റ്ററാണ് പരിശോധിച്ചത്. വിവരങ്ങളുമായി ജോബി ജോർജ് ചേരുകയാണ്. ജോബി. അനു, മൈസൂരിൽ നിന്ന് രാവിലെയാണ് രാഹുൽ ഗാന്ധി നീലഗിരിയിൽ എത്തിയത്. രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹത്തിനിടത്ത് ടീ പ്ലാന്റേഷനിലെ തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് നീലഗിരിയിൽ എത്തിയത്. ഇറങ്ങിയ സമയത്താണ് കാവത്ത് നിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിൽ പരിശോധനകൾ നടത്തി അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഉദയനിധി സ്റ്റാലിനും ഹെലികോപ്റ്ററിൽ പരിശോധനയ്ക്കൂടെ എത്തിയപ്പോൾ ഹെലികോപ്റ്ററിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിലുള്ള പരിശോധന അത്ര കേട്ടിട്ടില്ല. ഇതിനു മുൻപ് ഉണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല. എന്തായാലും ഇത് രാഹുൽ ഗാന്ധി വളരെ വേഗം തന്നെ പ്രചാരണ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഊട്ടിയിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ അടക്കമുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന് അടുത്തേക്ക് പോകാൻ അനുമതി നിഷേധിച്ചതിനെ ചൊല്ലി അവിടെ ചില വാക്കേറ്റങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നീലഗിരിയിലെ പ്രചാരണത്തിന് ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോകും. അല്ല ജോബി, സുരക്ഷാ പരിശോധനപ്പുറം മറ്റ് എന്തെങ്കിലും തലങ്ങളുണ്ടോ ഈ പരിശോധനയ്ക്ക്? അത് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഈ ദിവസങ്ങളിൽ വളരെ വ്യാപകമായി തമിഴ്നാട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ പരിശോധന നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ താരപ്രചാരകരായി എത്തുന്നവരുടെ വാഹനങ്ങൾ പരിശോധിച്ചത് നമ്മൾ അധികം കണ്ടിട്ടില്ല. എടപ്പാടി പളനിസ്വാമി അടക്കമുള്ള ആളുകളുടെയും അതോടൊപ്പം തന്നെ ഉദയനിധി സ്റ്റാലിൻ, കനിമൊഴി തുടങ്ങിയ ആളുകളുടെയൊക്കെ വാഹനങ്ങൾ പരിശോധിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഇത്തരത്തിൽ വാഹന പരിശോധനയ്ക്കെത്തിയ ആളുമായി തർക്കിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പ്രചരിക്കുകയും തരത്തിൽ വൈറലാവുകയും ചെയ്തതാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിൽ ഹെലികോപ്റ്ററിൽ നടത്തിയ പരിശോധന തീർച്ചയായും ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് ഏതെങ്കിലും പണം കൊണ്ടുപോകുന്നുണ്ടോ അത്തരമുള്ള കാര്യങ്ങൾക്കുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും പരിശോധിക്കാൻ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുമായിരിക്കും. ഇനി അടുത്ത ദിവസങ്ങളിൽ അത്തരത്തിൽ ഭരണകക്ഷി നേതാക്കളിലേക്ക് കൂടി പോകുമോ എന്ന് നമുക്ക് വ്യക്തമല്ല.